ഹലോ എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു നൂഡിൽസ് ഉണ്ടാക്കണം കേട്ടോ. ഇനി കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. മായൊന്നും കലരാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസാണ് കേട്ടോ. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ആവശ്യമുള്ള ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. 1¼ കപ്പ് ചേർത്തുണ്ട് കേട്ടോ. ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അതിന് ആവശ്യമുള്ള ഇളം ചൂടുവെള്ളം ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ കുഴക്കുമ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് നോക്കിയിട്ട് കുഴച്ചെടുത്തോളൂ. കയ്യിൽ കുറച്ച് എണ്ണ തൂക്കിയിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിന് ഉണ്ടാക്കുന്ന ചില്ലെണ്ണയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ കുറച്ച് എണ്ണ തൂക്കിയിട്ട് നമുക്ക് മാവൊന്ന് പിഴിഞ്ഞെടുക്കാം. ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പാനിൽ. അത് നല്ലോണം തിളച്ച് വരുമ്പോൾ അതിൽ 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്തിട്ടാണ് കേട്ടോ തിളപ്പിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് മാവ് പിഴിഞ്ഞെടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് പിഴിയുന്നതായിരിക്കും കേട്ടോ നല്ലത്. നല്ല ഹൈ ചൂടാകുമ്പോൾ നമുക്ക് പിഴിയുമ്പോൾ കൈ നല്ല ചൂടിൽ പിഴിയാൻ കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് പിഴിഞ്ഞോളൂ. എല്ലാം നമുക്ക് ഇതേപോലെ പീച്ചിയെടുക്കാം. നല്ലോണം വെന്ത് കുഴയരുത് കേട്ടോ. ഒരു 2-3 മിനിറ്റ് മാത്രം വെച്ചിട്ടൊന്ന് എടുക്കാം. നമുക്ക് ഇതൊക്കെ ഒന്ന് ആ കട്ട പിടിച്ച ഭാഗമൊക്കെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് കോരി പച്ചവെള്ളത്തിലോട്ട് ചേർക്കാം. വെള്ളത്തിലോട്ട് ചേർക്കണ്ടേ. അതേപോലെ തന്നെ എല്ലാം വേവിച്ച് നമുക്ക് വെള്ളത്തിലോട്ട് ചേർക്കാം. തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. നല്ലോണം വെള്ളം ഇല്ലാതെ എടുക്കണം കേട്ടോ. അതിനാവശ്യമുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ക്യാരറ്റിൻ്റെ പകുതിയാണ്. 1 4 അല്ലി വെളുത്തുള്ളി, 1 5 ബീൻസ് എടുത്തിട്ടുണ്ട്. നീളത്തിലരിഞ്ഞതാണ്. ക്യാപ്സിക്കും അതുപോലെ 1/2 എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയനും 1 സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർക്കണ്ട കേട്ടോ. 1 4 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു ക്യാരറ്റിന്റെ പകുതിയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നീളത്തിൽ അരിഞ്ഞതാണ്. അതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു സവാളയുടെ പകുതി എടുത്തിരിക്കുന്നത്. അതും കൂടെ നീളത്തിൽ അരിഞ്ഞതാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അഞ്ച് ബീൻസ് ആണ്. അത് നീളത്തിൽ അരിഞ്ഞതാണ്. അതും കൂടെ ചേർക്കണ്ട്. ഒരു തക്കാളിയുടെ പകുതിയാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്.
നോഡിൽസിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ. നല്ലോണം വേവുന്നത് വരെ നടച്ച് വെച്ച് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് നീളത്തിൽ എരിഞ്ഞത്, അതും കൂടി ചെറുത്തൊന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം അധികം വേവേണ്ട ആവശ്യമില്ല. ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കേട്ടോ, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ടീസ്പൂൺ വിനേഗർ ചേർക്കണ്ട കേട്ടോ. രണ്ട് ടീസ്പൂൺ സോയ സോസ് ആണ്, അതും കൂടെ ചേർക്കാം നമുക്ക്. ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആണ്. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സോയ സോസിൽ ഉപ്പുണ്ടാവും, അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. സോസുകൾ ഇഷ്ടമില്ലാത്തവർക്ക് വെറുതെ കുരുമുളക് പൊടിയും തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ടാക്കിയാലും നന്നായിരിക്കും കേട്ടോ. സ്പ്രിംഗ് ഒണിയൻ ആണ് കേട്ടോ, അതൊരു രണ്ട് തണ്ട് ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്തിണ്ട്. ഇതിലോട്ട് നമുക്ക് നൂഡിൽസ് കൂടി ചേർക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു നൂഡിൽസ് ആണിത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുതേ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും കേട്ടോ. എന്താണേലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, സാധാരണ വാങ്ങിക്കുന്ന നൂഡിൽസിനേക്കാൾ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയും ആണ് കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു, ബൈ.